നമസ്കാരം. മമ്മൂട്ടി മലയാളികളുടെ എന്നും പ്രിയങ്കരനായ നടനാണ് മമ്മൂട്ടി. നമ്മുടെ മെഗാസ്റ്റാർ, പൗരുഷത്തിൻ്റെ പ്രതീകം. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരാജയത്തിൻ്റെ കൂപ്പ് പരാജയത്തിൽ നിന്ന് കൂപ്പ് കുത്തി കുത്തി താഴേക്ക് വീഴുമ്പോൾ പെട്ടെന്നായിരിക്കും ഫിനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരാർ. അങ്ങനെയുള്ളൊരു പടമാണ് അടുത്ത കാലത്ത് വന്ന കണ്ണൂർ സ്ക്വാഡും അതേപോലെ കാതലും. തമിഴിലും മലയാളത്തിലും ഒരേപോലെ മിന്നിത്തിളങ്ങിക്കൊണ്ടാണ് മമ്മൂട്ടി 73 വയസ്സിലും തൻ്റെ താര രാജാവ് എന്നുള്ള സ്ഥാനം നിലനിർത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ മോഹൻലാലും അതേപോലെ സുരേഷ് ഗോപിയും ഒക്കെ പിന്നാലെയുണ്ട്. ഈക്വൽ ടു ഈക്വൽ ഫൈറ്റാണ് മോഹൻലാലുമായിട്ട്. അദ്ദേഹത്തിന് കിട്ടാത്ത അവാർഡുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹം എല്ലാ മേഖലകളിലും കടന്നു കയറിയിട്ടുണ്ട്. സിനിമയുടെ എല്ലാ മേഖലകളിലുമുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അഭിഭാഷകനായിട്ടും രാഷ്ട്രീയ നേതാവായിട്ടും പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും കുടുംബനാഥനായിട്ടും അങ്ങനെ അഭിനയിക്കാത്തതായിട്ട് വേഷങ്ങളൊന്നുമില്ല. ഗൗരവമുള്ള വേഷങ്ങളാണ് അദ്ദേഹത്തിന് പ്രാധാന്യം. പ്രത്യേകിച്ച് പോലീസ് ഓഫീസർ, അഭിഭാഷകൻ, രാഷ്ട്രീയ നേതാവൊക്കെ അദ്ദേഹത്തിൻ്റെ മിന്നുന്ന തിളങ്ങുന്ന കഥാപാത്രങ്ങളാണ്. നമുക്കറിയാം അദ്ദേഹം മലപ്പുറംകാർക്ക് പ്രിയങ്കരനാണ്. മലപ്പുറംകാർ എന്നും മമ്മൂട്ടിയുടെ ആരാധകരാണ്. മോഹൻലാലിനേക്കാൾ കൂടുതൽ ആരാധകർ മമ്മൂട്ടിക്കാണുള്ളത്. അതിന് കാരണം അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അഭിനയ തിളവ് കൊണ്ട് തന്നെയാണ്. അതേപോലെ തന്നെ മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള പല കഥാപാത്രങ്ങളെയും ചരിത്ര കഥാപാത്രങ്ങളെയും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഐ വി ശിശിൻ്റെ ഒരു പടത്തിൽ അദ്ദേഹം ചരിത്രത്തെ തന്നെ, ചരിത്ര നായകന്മാരെ തന്നെ കൃത്യമായി അവതരിപ്പിക്കുകയും മുസ്ലിങ്ങളുടെ ആ മലപ്പുറംകാർക്ക് ഒരു വികാരം തന്നെ അദ്ദേഹത്തോട് പ്രത്യേകം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള മമ്മൂട്ടി മഞ്ചേരിയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ എന്നുള്ള ജോലി ആരംഭിക്കുന്നത്. മഞ്ചേരി ശ്രീധരൻ നായർ അദ്ദേഹം കഴിഞ്ഞ തവണ DGP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം മേളം എന്നുള്ള സിനിമയിലൂടെ, വിശ്വംഭരൻ്റെ സിനിമയിലൂടെ അഭിനയത്തിലേക്ക് കടക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ഒരു ജൈത്ര യാത്രയായിരുന്നു. 10, 45, 50 വർഷമായി അദ്ദേഹം ആ സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് രാജ്യസഭയിലേക്കോ ഇതുവരെ MP ആയി പോകാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് MP ആയി ചെല്ലണമെന്നും അതേപോലെ അത് ആ സ്ഥാനം കൂടി കിട്ടണമെന്ന് അദ്ദേഹം മോഹമുണ്ട്. കൈരളി ചാനലിൻ്റെ MD എന്ന നിലയിൽ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയോടെയാണ് പത്യം. എല്ലാ പാർട്ടികളുമായിട്ടും നല്ല ബന്ധമാണെങ്കിൽ, എല്ലാ MPമാരായിട്ടും MLAമാരായിട്ടൊക്കെ അടുത്ത ബന്ധമാണെങ്കിലും അദ്ദേഹം ഏറ്റവും അടുത്ത ബന്ധം എന്ന് പറഞ്ഞ് കൈരളി ചാനൽ വഴി മാർക്സിസ്റ്റ് പാർട്ടിയോടും പ്രത്യേകിച്ച് പിണറായി വിജയനോടുമാണ് അടുത്ത ബന്ധമുള്ളത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു പ്രത്യേകമായ ഒരു അവസരം വന്നിരിക്കുകയാണ്. കേരളത്തിൽ പാർട്ടി തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആ സന്ദർഭത്തിൽ എല്ലാ റിപ്പോർട്ടുകളും ഇടതുപക്ഷത്തിനെതിരാണ്, പിണറായി വിജയനെതിരാണ്, ജനങ്ങളിലെ അടിത്തട്ടിൽ വരെ പിണറായി വിജയനെതിരെയുള്ള വികാരം ആഞ്ഞടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ മനോരമയുടെ സർവേ പ്രകാരം 17 സീറ്റുകളിൽ UDF വൻ വിജയം നേടാൻ പോകുന്നു. 2 സീറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. 1 സീറ്റിൽ മാത്രമാണ് LDFന് വിജയിക്കാൻ സാധ്യതയുള്ളത്, മാവേലിക്കരയാണെന്നാണ് അവരുടെ റിപ്പോർട്ട്. അത് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കണ്ട. ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 20 സീറ്റുകളിലും UDF വിജയം നേടുന്നാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ള ഒരു കൃത്യമായുള്ള പ്രവചനവുമുണ്ട്. മാത്രമല്ല പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും അഴിമതിക്കാരനായ, ജനങ്ങൾ വെറുക്കുന്ന, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വെറുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മനോരമ സർവേയിൽ തിരുവനന്തപുരത്ത് പിണറായി വിജയന് വലിയ പ്രാധാന്യമുണ്ട്, 81% അംഗീകരിക്കുന്നു എന്നൊക്കെയാണ് അവരുടെ റിപ്പോർട്ട്. എന്നാൽ മലപ്പുറത്ത് അവർക്ക് പിണറായി വിജയന് 13% മാത്രമാണ് സപ്പോർട്ടുള്ളത് എന്നുള്ളതും നമ്മളെ മുന്നോട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ പിണറായി വിജയന് ജീവൻ മരണ പോരാട്ടമാണ്. അടുത്ത ലോക്സഭാ ഇലക്ഷൻ കണ്ടുകൊണ്ടാണ് നവകേരള സദസ്സ്, നവകേരള യാത്രയും ആരംഭിച്ചതെങ്കിലും അതിനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ, പിണറായി വിജയൻ്റെ ഇതുവരെയുള്ള ഇമേജ് എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി തീരുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എങ്ങനെയെങ്കിലും തൻ്റെ ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള ഒരവസരമാണ് ഇപ്പോൾ വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷൻ. ഇപ്പോൾ അവസാനം നടന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ പോലും ഇടതുപക്ഷം തോറ്റു വളരെ പിന്നോട്ട് പോയി. കാരണം സാധാരണ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലൊക്കെ CPM ആണ് വൻ വിജയം നേടാറുള്ളത്. മാത്രമല്ല പുതുപ്പള്ളി ഇലക്ഷനിലും തൃക്കാക്കര ഇലക്ഷനിലും
വൻ പരാജയമാണ് എൽ ഡി എഫിന്. അപ്പോൾ ഈ വിധത്തിൽ പരാജയത്തിൻ്റെ പരാജയത്തിലേക്ക് കൂപ്പി കുത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയന് കച്ചിത്തുരുമ്പായി കേരളത്തിലെ ലോക്സഭാ ഇലക്ഷനിൽ എങ്ങനെയും വിജയിക്കണം, അതിന് മുസ്ലിം സമുദായത്തെ ഒന്നടക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തിൽ കൊണ്ടുവരാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മമ്മൂട്ടിയോട് പൊന്നാനിയിൽ മത്സരിക്കാൻ വേണ്ടി പറയുന്നത്. പൊന്നാനിയിലുള്ള ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയാണ് കെ ടി ജലീലിൻ്റെ തവന്നൂരുള്ളത്. താനൂർ എന്ന് പറയുന്ന അബ്ദുറഹിമാൻ്റെ മണ്ഡലത്തിലാണ്. പൊന്നാനി മണ്ഡലം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈവശമാണ്. മാത്രമല്ല തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ളത് സി പി എം ആണ്. അങ്ങനെ 3-4 മണ്ഡലങ്ങൾ സി പി എമ്മിനോട് താല്പര്യമുള്ള മണ്ഡലങ്ങളായി നിൽക്കുന്നു. ബാക്കി 3 മണ്ഡലങ്ങൾ മാത്രമാണ് തിരൂരും താനൂരും പരപ്പനങ്ങാടിയും അതുപോലെ ഉള്ള മണ്ഡലങ്ങളാണ് ആകപ്പാടെ നിൽക്കുന്നത്. അപ്പം ഈ മണ്ഡലങ്ങളിൽ കൃത്യമായിട്ടുള്ള കടലുണ്ടി അടക്കമുള്ള മണ്ഡലങ്ങളാണ് ഇങ്ങോട്ടുള്ളത്. അപ്പം ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ കൃത്യമായി മമ്മൂട്ടി വരികയാണെങ്കിൽ മുസ്ലിം വോട്ട് പെട്ടെന്ന് കുതിച്ചു കയറി എൽ ഡി എഫിന് കിട്ടും എന്നുള്ള ധാരണയാണ് പിണറായി വിജയനുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ അത് മറ്റുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ നേട്ടം കൊയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം കണക്കുകൂട്ടുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുസ്ലിം ബെൽറ്റുകളിലെല്ലാം തന്നെ മമ്മൂട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ പൊന്നാനി പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് വലിയ നേട്ടമായി മാറും മാർക്സിസ്റ്റ് പാർട്ടി. ഇപ്പോൾ വലിയ കയത്തിലേക്ക് മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാർ എല്ലാ മേഖലകളെയും പരാജയപ്പെട്ട് എല്ലാ സ്ഥലത്തും വിമർശനങ്ങൾ ഏറ്റെടുത്ത് വന്നുകൊണ്ട് എല്ലാ സ്ഥലത്തും ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി നിന്നുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള യാത്രകളിലൂടെ വൻ വിജയം നേടാൻ പറ്റുമെന്നൊക്കെ വ്യാമോഹിച്ചിരുന്നെങ്കിൽ അതെല്ലാം പൊട്ടിത്തകർന്ന് വെറുപ്പിൻ്റെ ആളായി മാറിയിരിക്കുകയാണ്. നവകേരള സദസ്സിൽ പങ്കെടുത്ത സാധാരണക്കാർ പോലും പിണറായി വിജയനെ കള്ള എന്നാണ് ഇപ്പം വിളിച്ച് പറയുന്നത്. സാധാരണ സ്ത്രീകൾ, വയസ്സായ സ്ത്രീകളൊക്കെ പച്ചയ്ക്ക് വിളിക്കുകയാണ് പിണറായി വിജയനെ കള്ള എന്നുള്ളത്. ഈ സന്ദർഭത്തിൽ മമ്മൂട്ടിക്കുള്ള ഒരു ഓഫർ എന്ന് പറയുന്നത് പൊന്നാനിയിൽ വല്ല കാരണവശം തോൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും രാജ്യസഭാ സീറ്റ് നൽകാമെന്നാണ്. രാജ്യസഭാ സീറ്റ് ഉറപ്പാണ്, പൊന്നാനിയിൽ ജയിക്കും ചെയ്യാം. ജയിക്കുകയാണെങ്കിൽ പിന്നെ രാജ്യസഭയ്ക്ക് പോകണ്ടല്ലോ എന്നുള്ളതാണ്. നമ്മളെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് അതൊക്കെ ശരിയാണെന്ന് തോന്നാം. പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ 100% അല്ലെങ്കിൽ 90% സി പി എമ്മിൽ നിന്ന് വിട്ട് അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിൽ നിന്നൊക്കെ വിട്ട് യു ഡി എഫിന് അനുകൂലമായ വോട്ട് ചെയ്യും. ക്രിസ്ത്യൻ മേഖലയും യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യും. ഹിന്ദുക്കളുടെ വിഭാഗവും ഒരു പരിധിവരെ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യും. ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് മമ്മൂട്ടിക്ക് വിജയിക്കാൻ സാധ്യത? മാത്രമല്ല മമ്മൂട്ടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രാജ്യസഭാ മെമ്പർ സ്ഥാനം കിട്ടുമായിരിക്കും. പക്ഷേ കേരളത്തിൽ മമ്മൂട്ടി മത്സരിച്ച് തോറ്റു എന്ന് പറഞ്ഞാൽ അതോടെ മമ്മൂട്ടിയുടെ ആരാധകർക്ക് ഭയങ്കര ക്ഷീണമായി മാറും. അതോടൊപ്പം അദ്ദേഹത്തിനുണ്ടാകുന്ന ഡാമേജ് പിണറായി വിജയനൊക്കെ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇലക്ഷനിൽ നിന്ന് മമ്മൂട്ടി തോൽക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ വിലയും നിലയും തകർന്ന് തരിപ്പണമാകും. പൊന്നാനിയിൽ ഇന്നത്തെ അവസ്ഥയിൽ മമ്മൂട്ടിയല്ല പടച്ചതമ്പുരാൻ നിന്നാലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിക്കുള്ളൂ. കാരണം അവിടെ രാഹുൽ ഗാന്ധി എഫക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ പിണറായി വിജയനോടുള്ള എതിർപ്പ്, വെറുപ്പ്, അത് ഏറ്റവും ശക്തമായ മണ്ഡലമാണ് പൊന്നാനി. പൊന്നാനി മലപ്പുറത്തെല്ലാം പിണറായി വിജയനെതിരെ ശക്തമായ വികാരമാണ് ഉള്ളതെന്ന് മനോരമ സർവേയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇൻ്റലിജൻസ് റിപ്പോർട്ടിലും അത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ അതിനെല്ലാം മറികടക്കാൻ മമ്മൂട്ടിയുടെ സ്ഥാനാർത്ഥിത്വം സഹായിക്കുമെന്ന് പിണറായി വിജയൻ കരുതുന്നു. തനിക്ക് നഷ്ടപ്പെട്ട ഇമേജുകളെല്ലാം മമ്മൂട്ടിയിലൂടെ പിടിച്ചെടുക്കാമെന്നുള്ള തന്ത്രമാണ് പിണറായി വിജയൻ പയറ്റുന്നത്. അതിനു വേണ്ടിയിട്ടാണ് മമ്മൂട്ടിയോട് പൊന്നാനിയിൽ മത്സരിക്കൂ, അവിടെ നിന്ന് ഉറപ്പായും ജയിക്കും, ഇല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിണറായി വിജയൻ എങ്ങനെയൊരു ഓഫർ കൊടുത്ത് മമ്മൂട്ടിയെ മോഹത്തിൽ പെടുത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അവ മമ്മൂട്ടി നിൽക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇമേജ് നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിനും മമ്മൂട്ടി തയ്യാറാവുകയില്ല. കാരണം മമ്മൂട്ടിയുടെ ഇമേജ് എന്ന് പറയുന്നത് അത് ചെറുതൊന്നുമല്ല. വളരെ കഷ്ടപ്പാട് സഹിച്ച്, ത്യാഗങ്ങൾ സഹിച്ച്, 10-50 വർഷത്തെ പരിപൂർണമായുള്ള അർപ്പണബോധത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. അത് തകരാൻ മമ്മൂട്ടി തയ്യാറാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.
നമുക്ക് മമ്മൂട്ടി മത്സരിക്കുമോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ മമ്മൂട്ടിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കിതാ രാജ്യസഭാ സീറ്റ്, പക്ഷേ അവിടെ മത്സരിക്കണം, ലോക്സഭയ്ക്ക് പൊന്നാനിയിൽ മത്സരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധി. ഇത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അടുത്ത് അധികം താമസിയാതെ ഇനി 3-4 മാസമല്ലേ ഉള്ളൂ, കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.